ഹലോ, നമസ്കാരം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അതാണ് മിക്ക ആൾക്കാരുടെയും സംശയം. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പോളണ്ടിൽ മാത്രമല്ല, യൂറോപ്യൻ കൺട്രിയിലും ഏകദേശം സെയിം ആയിട്ടാണ് ഈ കാലാവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ലിസ്റ്റ് ചെറുതായിട്ട് എഴുതി എടുത്തിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ ഏപ്രിൽ മാസം തൊട്ട് നമുക്ക് തുടങ്ങാം. ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെ, ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെ സാധാരണ ചെറിയൊരു തണുപ്പും ചൂടും, നല്ലൊരു ചൂടും അതേപോലെ തന്നെ മഴയും എല്ലാം കൂടി വരുന്നതാണ് ഈ മാസങ്ങളിൽ വരുന്നത്. അതായത് ഏപ്രിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് തണുപ്പുണ്ടാവും, ചെറിയ ചൂട് തുടങ്ങും. മെയ് ഫസ്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, നല്ല കാണാൻ രസമുണ്ടാവും, ഇല കിളിർത്ത് ഇങ്ങനെ വരുന്നുണ്ടാവും, എല്ലാം പൂക്കളൊക്കെ വിടർന്ന് ഇങ്ങനെ നല്ല കാണാനായിട്ട് നല്ല രസമായിരിക്കും. മെയ് ഫസ്റ്റ് മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട്, പൂക്കൾ ഒരുപാട് പൂക്കൾ വരും. അത് കഴിഞ്ഞ് ജൂൺ ആവുന്ന സമയത്ത് ചൂടാവും, ഇവിടെ +30-35 വരെ വരുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസങ്ങളിലല്ല, 30-35. ഈ വർഷം കൂടുതലാണ് വെയില്, 38 വരെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ നാൾ നിന്നു. ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ ഇത്ര ചൂടുകൾ നിന്നിട്ടുണ്ടെന്നു. ആഗസ്റ്റ് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബർ വന്നപ്പോഴാണ് ചെറുതായിട്ട് ആ ചൂട് കുറഞ്ഞ് കുറഞ്ഞ് തണുപ്പ് നൈറ്റ് മാത്രം, ഏകദേശം വൈകിട്ട് ആകുമ്പോൾ തണുപ്പ് വരുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇത് 3 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ കാലാവസ്ഥ മാറുന്ന സമയങ്ങളിൽ മഴ വരും. ഇപ്പോൾ ഏപ്രിൽ ലാസ്റ്റും മഴ വരും, അതേപോലെ തന്നെ സെപ്റ്റംബർ ഫസ്റ്റ് മഴ വരും. അതായത് കാലാവസ്ഥ മാറുന്ന സമയത്ത് മഴ വരും. നമ്മുടെ നാട്ടിലും അത് സെയിമാണ്, അതങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നവംബർ വരെ ഈ നോർമലായിട്ട് ഇങ്ങനെ തന്നെ പോകും തണുപ്പ്, ചെറിയൊരു തണുപ്പിൽ നവംബർ വരെ ഇങ്ങനെ പോകും. സെപ്റ്റംബർ ഫസ്റ്റ് മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്കിങ്ങനെ പച്ച കളറായിട്ടുള്ള ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് മഞ്ഞ കളറായിട്ട്, റോസ് കളറായിട്ട് കാണാൻ, വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടാവുക. അതേ സമയത്ത് നവംബർ ആവുന്ന സമയത്ത് ഇലകളൊക്കെ എല്ലാം പൊടിഞ്ഞ് താഴെ വീഴും. ഡിസംബറിൽ ആ ഇലകളൊക്കെ ഒന്നും ഉണ്ടാവില്ല, മരത്തിലുള്ള ഇലകളുണ്ടാവില്ല, വീട്ടുകളിലുള്ള പൂച്ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പുറമെയുള്ള ചെടികൾ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഡിസംബറിൽ നല്ല മഞ്ഞുമഴ തുടങ്ങും. ഡിസംബറിൽ മഞ്ഞുമഴ ഉണ്ടാവും. നല്ലോണം മഞ്ഞുമഴ കാണണമെന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബറിലാണ് നല്ലോണം മഞ്ഞുമഴ ഉണ്ടാവുക. അതിനുശേഷം വരുന്നത് ജനുവരിയിൽ തണുപ്പാണ് ഉണ്ടാവുക. മഞ്ഞുമഴ ഉണ്ടാവും, തണുപ്പുണ്ടാവും, പക്ഷേ ചെറുതായിട്ടേ മഞ്ഞുമഴ ഉണ്ടാവുള്ളൂ. ഈ ഡിസംബർ മാസങ്ങളിലാണ് മഞ്ഞുമഴ കൂടുതലും വരുന്നത്. അതേപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം കൂടുതലും ജനുവരി ഫെബ്രുവരിയിൽ നല്ല തണുപ്പായിരിക്കും. തണുപ്പെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടെ -30, -15, -20 വരും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. -15 വരും, പക്ഷേ അത് 1 മണിക്കൂറിൽ 2 മണിക്കൂർ സമയത്തിലേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ മീഡിയമായിട്ട് പോണത് 5, -5, -6 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ തണുപ്പിൻ്റെ ഇത് വരുന്നത്. അതേപോലെ തന്നെ മലപ്രദേശം പോയത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ഞാൻ ഇല്ലാന്ന് പറയില്ല. ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ആ സ്ഥലത്തിന് അവിടെ പോയി കഴിഞ്ഞാൽ തണുപ്പായിരിക്കും, അവിടെ സ്കേറ്റിംഗ് എല്ലാം പോണത് അവിടെയാണ്. ഇവിടെ ടൂറ് പോകണമെങ്കിലും അതേ രീതിയിലും പിള്ളേരായിട്ട് അവരായിട്ട് എന്താ പറയുക, ഗേൾ ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോണതും അവർക്കാണ്, അവിടേക്കാണ് പോണത്. റൂം എടുത്ത് താമസിക്കാൻ വേണ്ടി ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് അവിടേക്കാണ് പോണത്. ഞാൻ പോയിട്ടില്ല. അവിടേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു മൗണ്ടൻ ഉണ്ട്, അവിടേക്കാണ് പോണത്. അപ്പോൾ ഇത്രയാണ് കാലാവസ്ഥയുടെ അവസ്ഥ. തണുപ്പ് നിങ്ങൾ വലിയ രീതിയിൽ പുറമേ ജോലി ചെയ്യുന്നവർക്ക്, ചിലർക്ക് തണുപ്പ് പറ്റാത്തവർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, പക്ഷേ മൈനസ് ഉണ്ടാവും. പക്ഷേ 15-20 ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ റഷ്യയിലാണുള്ളത്. റഷ്യ കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരാണുള്ളത്. ഇവിടെ പോളണ്ടിലൊന്നുമില്ല, പിന്നെ കാനഡ ഉണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പോളണ്ടിനെ കുറിച്ച്, യൂറോപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി
ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ സിംബൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.